ഹായ് ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ സീസൺ 3 വിന്നർ ആയിരുന്നു. സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 ഇന്ന് വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണെന്നും അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കറിയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടിനും ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോ നമുക്ക് ഇന്ന് വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. രണ്ട് പെൺ പ്രതിഭകളാണ്. ഏഷ്യാനെറ്റിന്റെ ലൈവിലൂടെ തന്നെ നമ്മൾ അവരെ കൂടുതൽ പരിചയപ്പെട്ടിരുന്നു. വീണ്ടും അവരുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഇന്ന് വീണ്ടും സ്വാഗതം ചെയ്യാം. അഞ്ജലി സുരേഷ്. ഹായ് ചേച്ചി. ഹായ് അഞ്ജലി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. സുഖം. കാണാൻ നല്ല ഐശ്വര്യമായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എപ്പോഴും അങ്ങനെയാണ്. ഇന്ന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ആളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാം. അഭിരാമി. ഹായ് ചേച്ചി. അഭി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ചേച്ചിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അഭി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളും? നന്നായിട്ട് തന്നെ പോണു. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഞ്ജലി, എന്തൊക്കെയുണ്ട് നമ്മുടെ ദുബായിലെ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. കുറെ പേര് വിളിക്കാറുണ്ട് ദുബായിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും. വളരെ നല്ല ഫീഡ്ബാക്സ് കിട്ടുന്നു. നല്ല ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷം. കാരണം അവിടെ നിന്ന് ഒത്തിരി പേര് ശരിക്കും പുറത്ത് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് ഒരുപാട് മലയാളം പാട്ടുകളും നിങ്ങളുടെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഇല്ലെന്നല്ല, എങ്കിലും അവിടെ അവർക്ക് നമ്മുടെ നാട് മിസ് ചെയ്യുന്ന ഒരു ഇത് നമ്മുടെ റിയാലിറ്റി ഷോ കൂടെ വഴിയായിരിക്കും കൂടുതൽ കിട്ടുന്നത് അല്ലെ? അതെ അതെ, ശരിക്കും. പിന്നെ അപ്പൊ വിഷുവിന്റെ എപ്പിസോഡ് ഒക്കെ വരാൻ പോകുന്നല്ലേ? അതെ അതെ, അത് എല്ലാരും കാണണം. എല്ലാവരും അടിപൊളിയായിരിക്കും. എനിക്കത് തോന്നി, കാരണം ഞാൻ മനസ്സിലാവും. അതെ അതെ, പ്രൊമോ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തായാലും നമുക്ക് ആ എപ്പിസോഡ് കാണാനായിട്ട് എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നിങ്ങളുടെ പാട്ടുകള് വീണ്ടും കുറച്ചുകൂടെ കേൾക്കാനായിട്ട് ഞാനും കാതോർത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആരെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ പാട്ട്? അഭിരാമി സ്റ്റാർട്ട് ചെയ്യട്ടെ. അഞ്ജലി ചേച്ചി സ്റ്റാർട്ട് ചെയ്തോ. ഇവിടെ അടിയാണോ? എന്റെ ഫേവറേറ്റ് സോങ് പാടാം. ഇളയരാജ സാറിന്റെ 80s കാലത്തില് ഉണ്ട്. പുത്തി വച്ച മല്ലിക മൊട്ട് പുത്തിരിച്ച് വെക്കത്ത് വിട്ട് പേസി പേസി രാസിയാനേ മാമം പേര സല്ലി സല്ലി ആളാനതേ റബ്ബ നാളാനതേ കുത്തി വച്ച മല്ലിക മുട്ട് കുത്തിരിച്ച് വെക്കത്ത് വിട്ട് പേസി പേസി രാസിയാനതേ മാമം പേര സല്ലി സല്ലി ആളാനതേ റബ്ബ നാളാനതേ. ആഹാ, സ്വീറ്റ്. രാജാ സാറിന്റെ ജാനകിയമ്മ സ്ഥിതി സാറ് പാടിയൊരു ഭയങ്കര അരുമയാന സോങ്. കേൾക്കാനുണ്ട് രസാ. അതെ അതെ, നല്ല വിഷ്വൽസും ആണ്. അതേപോലെ എല്ലാവർക്കും എപ്പോഴും അല്ലെ പാടാനും. അതെ അതെ, എന്തായാലും നല്ലൊരു പാട്ട് തന്നെ തുടക്കം തന്നെ തന്നതിൽ അഭിക്ക് ഒരുപാട് താങ്ക്സ്. അപ്പൊ അഞ്ജലിയുടെ ഒരു മധുരമായ ഗാനം കേൾക്കാം അല്ലെ? യെസ്, പാടിയ ഒരു നിറ പുഷ്പമായി പറഞ്ഞ ഒരു മെലഡി സോങ്. ഒരു നിറ പുഷ്പമായി എന്നേക്കു നീളുന്ന ഒരു മഞ്ജുഹർഷമായി തുളുമ്പുന്ന നിനവുകൾ ആരെയുത്താം അറിയില്ല പറയുന്ന സംഗീതങ്ങളും
ഒരു നറു പുഷ്പമാരസം അപ്പൊ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. രാഹുൽ മംഗലം ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നീര രവീന്ദ്രൻ ഹായ് അഞ്ജലി. ഹായ്, അതെന്റെ സ്കൂളിലെ മിസ്സാണ്. ഹായ് മാം. ഹായ് നീര മാം. മിനി രാജേഷ് ഹായ്. ആരാധിക ഒന്ന് പാടുവോന്ന്. ലുലു വേഴ്സസ് ഓ പേര് തന്നെ പിടിക്കാൻ പറ്റുന്നില്ല. ആരാധിക പാടുവെന്ന് ചോദിച്ചിട്ടുണ്ട്. കട്ട ഫാൻ ആണെന്ന് പറയുന്നു, പക്ഷെ ആരാധികയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ആരെങ്കിലും ആരാധിക ഒന്ന് പാടും. മഞ്ഞുതീരും വഴിയരികേ നാളെ നിറയാ കാത്തു നിന്നു മേരിയേ നീയെങ്ങു പോകിലും അകലേക്കുമായിലും എൻ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും ഇന്നും ഒരു പുഴയ ആരാധിക്കേ. സൂപ്പർ സൂപ്പർ, താങ്ക് യു. അപ്പൊ അടുത്തത് രഘു. ഹായ് അഞ്ജലി. ആരോ നെഞ്ചിൽ എന്ന പാട്ട് പാടുമോ? ഗോധ ഗോധ. ആരോ നെഞ്ചിൽ. ഓക്കെ. ആരോ നെഞ്ച് മഞ്ഞായി പെയ്യുന്നതേ താരേ വിണ്ണിൽ മിന്നാനൊരു താരം ഒരു തൂവൽ തെങ്ങലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെ തേടി പെൺമണിയാളെ അപ്പൊ അഞ്ജലിയുടെ വേറൊരു വേർഷൻ പാട്ട് കേട്ടല്ലേ. ഞാനെല്ലാം മെലഡി മാത്രമേ പാടത്തുള്ളൂ എന്ന് വിചാരിച്ചു. ഇല്ല, എല്ലാ ടൈപ്പും പാടുമെന്ന് അറിയാം, എങ്കിലും ഈ വോയിസ് ടോണിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ നീര മാം പറഞ്ഞിരിക്കുന്നു നൈറ്റിംഗൽ ഓഫ് പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ ഷാർജ. നല്ലൊരു ടൈറ്റിലല്ലേ. നല്ല രസമുണ്ട്. അപ്പൊ രാജി ജയൻ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിബിൻ ബാബു ഹായ്. ഒരുപാട് പേര് ഹായ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും വലിയൊരു ഹായ്, കാരണം ഓരോരുത്തരുടെ ഹായ് വായിച്ച് വരുമ്പോ നമുക്ക് പാട്ട് പാടാനുള്ള സമയം പോകും. അഞ്ജു ബലം പിച്ചക്കാരി പാടൂ എന്ന് പറഞ്ഞു അർജുൻ. ഓക്കെ, അപ്പൊ നമ്മ അബിയുടെ ഒരു പാട്ട് കേട്ടിട്ട്. അബി ഒരു പാട്ട്. അബി അഭിരാമി വാദിക്കൽ വെള്ളരിപ്രാവ് പാടുവോന്ന്. ബീന ബീന റാണി. ഓക്കെ. വെള്ളരിപ്രാവ് വക്ക് കൊണ്ട് മുട്ടണ കേട്ട് വാദക്കല് വെള്ളരിപ്രാവ് വക്ക് കൊണ്ട് മുട്ടണ കേട്ട്
ഞാൻ എപ്പോഴും പറയുന്ന അഭി പാടുമ്പോഴുള്ള ഒരു സിംഗിങ്ങിന്റെ ഒരു പ്രത്യേകത സ്വീറ്റ്നെസ്. രണ്ടുപേരും സ്വീറ്റ് ആയിട്ടാ പാടുന്നത്. അഭി ഇങ്ങനെ ചിരിച്ചോണ്ട് പഠിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും നല്ലൊരു ഭാവി സിംഗിങ്ങിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം സ്റ്റാർ സിംഗറിന് ശേഷം നിങ്ങൾക്ക് പ്ലേ ബാക്കിൽ നല്ലൊരു ഒരു എൻട്രി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ ഈ വരുന്ന സാറ്റർഡേ സൺഡേ എന്താ പാടാൻ പോണെ? ഓ, ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുണ്ടായിരുന്നു സെയിം സോങ്. ജോൺസൺ മാഷിന്റെ റൗണ്ടിൽ തന്നെ. അതെ, അപ്പൊ ചേച്ചി രണ്ടുപേരി ആടിവാക്കാത്തെ. അയ്യോ, കുറച്ച് നിങ്ങളുടെ പാട്ട് കേട്ടതിന് ശേഷം. ഓക്കെ. അതേപോലെ എനിക്ക് ജോൺസൺ മാഷിന്റെ ജോൺസൺ മാഷിനെ നേരിട്ട് സ്റ്റാർ സിംഗർ വഴി കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ആദ്യം മാഷിന്റെ റൗണ്ടിൽ പാടാൻ എടുത്തിരുന്ന പാട്ട് കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ, ആ പാട്ടായിരുന്നു എടുത്തിരുന്നത്. അത് ഏതോ ഒരു ചെറിയ സാഹചര്യത്തിൽ എനിക്ക് ലാസ്റ്റ് മാറ്റേണ്ടി വന്നു. അങ്ങനെ ആടിവാക്കാറ്റേ പാടി. പക്ഷെ എനിക്ക് ആ റൗണ്ടില് നല്ലൊരു ബെസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എന്നെ ആ ഒരു മെമ്മറിലേക്ക് റിമെമ്പർ ചെയ്യിപ്പിച്ചാൽ ഒത്തിരി സന്തോഷം. അടുത്തത് ആർക്കാണ്? ഒരു ജിതിൻ ജോയ് ഹായ് പറയുന്നു. ആദർശ്യ ഒരു ഹായ് തരുമോ? ഹായ്. ഹായ് റോസ്മേരി ചേച്ചി. ഹായ് ചേച്ചി. അഭിരാമി സൂപ്പർ എന്ന് ശ്രീദേവി ഷാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ജലിയുടെ ഒരു പാട്ട് കേൾക്കാനിരുന്നല്ലോ, ബലമോ പിച്ചക്കാരി. സോറി, പിച്ചക്കാരി കുറച്ച് ബീറ്റ്സിന്റെ കുറവുണ്ടെങ്കിലും ഞാൻ ആ പാട്ട് ആ ബീറ്റ്സ് ഓർത്ത് ഞാൻ പാടുന്നതായിരിക്കും. ആ, നമ്മളത് അങ്ങനെ ചിലവര് പാടുമ്പം പറയും ഇങ്ങനെ മ്യൂസിക്കിന്റെ ഒരു ആവശ്യം ഇല്ല, തന്നെ പാടുമ്പോ ആ ഒരു ഇത് പവർ വരുന്നു. അപ്പൊ ആ ഒരു പവർ നമുക്ക് പ്രതീക്ഷിക്കാം. इतना मजा क्यों आ रहा है, तूने हवा में भाग मिलाया, दुगना नशा क्यों आ रहा है, आंखों से मीठा तूने खिलाया, हो तेरी मलमल की कुर्ती गुलाबी हो गई, मंचली चाल कैसे नवाबी हो गई, तो बलम पिचकारी जो तूने मुझे मारी, जो सीटी सारी चोरी शराबी हो गई, हाँ जीन्स पहन के जो तूने मारा दुमका, तो लड्डू पड़ोसन की भाभी हो गई. हडी होली पोली पोली पोली. लास्ट निम्बुडा सॉन्ग पाड़ी अंजलि आयिरुन्नल्ले. നിമ്പുരാ അഞ്ജലി ആയിരുന്നു പാടിയിരുന്നത്. പക്ഷെ ഇതൊരു അതെ, അപ്പൊ ഇത് ഇത് വന്നിട്ട് ഭയങ്കര വോയിസ് ചേഞ്ച് ആയിട്ട് പാടുമ്പോഴേ ഭയങ്കര രസമുണ്ട്. ഞാൻ ഈ ഒരു ടോൺ ഇപ്പഴാ കേൾക്കുന്നത്. ലാസ്റ്റ് കഴിഞ്ഞ ലൈവിൽ വന്നപ്പം ഈ ഒരു സ്റ്റൈലിൽ ഇപ്പഴാണ് മറ്റേ ഉള്ളില് കടന്ന് അതൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത് അല്ലെ, ഒളിഞ്ഞു കടന്ന് സിംഹത്തെ വെളിയിലേക്ക് കൊണ്ടുവന്നു. ആദർശ്യ അമ്മു, ചേച്ചിമാരെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അക്ഷയ് വിശ്വനാഥൻ, എനിക്കൊരു ഹായ് തരുമോ എന്ന്. വരമഞ്ഞൾ ആടിയ പാടൂന്ന് രോഹിത് ചോദിച്ചിട്ടുണ്ട്. ആരാ പാടുന്നേ? അബി അബി പാടിക്കും. വരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാ
അമ്മ അവിടുന്ന് ഫേസ്ബുക്കിൽ നിന്ന് കേട്ടു അതിന്റെ ഇത് ഇങ്ങനെ എക്കോ ആയിട്ട് അമ്മ അവിടെ ഇരുന്ന് അടുത്തിരുന്ന് ആസ്വദിക്കും അല്ലേ. അമ്മക്ക് ഇങ്ങോട്ട് കേറാനേ പറ്റില്ല അപ്പൊ നമ്മൾ അവിടെ റൂമിൽ ഇരുന്നിട്ട്. പക്ഷെ ഇവിടെ വരെ ശബ്ദം കേൾക്കുന്നത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നല്ല ഞാൻ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പാടുമെന്ന് പാടുമ്പോ അന്ന് വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ അതന്നെ പക്ഷെ നല്ല രസമുണ്ട്. സൂപ്പർ ആയിട്ട് പാടി തരമിഞ്ഞാളാടിയ. അപ്പോ അബി അബിയുടെ പാട്ട് കൊള്ളാം. അബിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. ബീനാറാണി നീ മുഖിലോ പാടുവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ജലിയുടെ പാട്ട് കേട്ടുവരാം. അഞ്ജലിക്ക് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് രഘു. സൂപ്പർ അഞ്ജലി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ അഞ്ജുന്റെ വേറെ ഏത് പാട്ടാ നിങ്ങൾക്ക് കേൾക്കാം? ഞാൻ മുൻപേ വന്നു വന്ന സോങ് പാടാം. കറണ്ട് പോയോ? കറണ്ട് പോയി. ആ അതെ, ഞാനും ശരിക്കും പോയി വന്നോണ്ടിരിക്കുക അല്ലേ. കറണ്ട് പവർ കട്ടായി. പക്ഷെ പാട്ടിന്റെ പവർ കട്ടായിട്ടില്ല കേട്ടോ. അത് തന്നെ, എന്തായാലും ഒത്തിരി ഞങ്ങള് ആസ്വദിച്ചോണ്ടിരുന്നു. പക്ഷെ പവർ കട്ടായത് പറഞ്ഞില്ല, പാട്ട് നല്ല സൂപ്പറായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പം അഞ്ജലി അല്ല സൂപ്പർ ആയിട്ടുണ്ട്. അഭിരാമിയുടെ അടുത്ത പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരുന്നു പറഞ്ഞു? നീ മുഗിലോയോ? നീ മുഗിലോ. നീ മുഗിലോ പുതുമഴമണിയോ തൂവേലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത നിറയും അതിശയകരഭാവം. അബി പാടുമ്പോ ഓരോ പാട്ടും അഭിരാമിയുടെ പാട്ടായിട്ട് അങ്ങ് മാറ്റും. ഇപ്പോ അത് ഇപ്പൊ നമുക്ക് അറിഞ്ഞ മുഖിലോ ആ പാട്ടിന്റെ അഭിരാമി അത് ഭയങ്കര മെലോഡിയസ് ആക്കി, ഭയങ്കര ഹസ്കി വോയിസിൽ, ഭയങ്കര രസമുണ്ട് കേക്കാൻ. താങ്ക് യു ചേച്ചി. വെണ്ണില ചന്ദനക്കിണ്ണം പാടുമോന്ന് സുകന്യ ഹരീഷ് ചോദിച്ചിരിക്കുക. അഞ്ജലി പാടുമോ? അബിക്ക് അടുത്തൊരു പാട്ട് നോക്കി വെച്ചേക്കെ. ആഷാഢമാസം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം. പാടിയല്ലോ അപ്പൊ ശരിയെന്നാ. വെണ്ണിലാചന്ദനക്കിന്നടക്കായ ം കൈകൊരിയെടുക്കഴിഞ്ഞ് ആറ്റക്കിളി പോകും വീരം മഞ്ഞണി തോഴ കൊണ്ടൊരു കൂടൊരു കാണാ കാലിമേന്ന പുല്ലി കാറ്റിൽ കുക്കണ്ണി മാങ്ങ കടിച്ചു നടക്കാം കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം കുഞ്ഞി മഞ്ചാടി കുഞ്ഞിലേറാം വെണ്ണില ചന്ദനക്കിന്നം പുന്നമടക്കായലി വീണേ കുഞ്ഞിലം കൈയിൽ വില്ലേ കൊരിയെടുക്കാൻ വാ.
സൂപ്പർ. ഇടയ്ക്ക് പവർ കട്ട് ആവുന്ന നല്ല രസമുണ്ട് കേട്ടോ. ചന്ദനക്കിണെന്ന് പറഞ്ഞു നിലാവില് പാടുന്ന പോലെ അതെ. അപ്പം അരുൺ ഗണേശൻ അണ്ണ ഭയങ്കര ഒരു ഫാനാണ്, സ്റ്റാർ സിംഗർ സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകനും കൂടെയാണ്. എല്ലാ സിനിമസിനെയും നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഭയങ്കര ഫാനാണ് അരുൺ ഗണേശൻ അണ്ണ. കോയമ്പത്തൂരാണ്, ആളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം ഹാപ്പി ബർത്ത്ഡേ അരുൺ ഗണേശൻ അണ്ണ. ചിത്ര കുമാർ എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ നിന്നാണ്. അപ്പം ഹായ് ചിത്ര ആന്റി. വേറെ ആരാണ്? കുടജാദ്രിയിൽ കൂടെ ചൂടുമ കുടജാദ്രിയിൽ കൂടെ ചൂടുമ കൊടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്ന കാറ്റിലനനാന രാഗസാന്ദ്രമണി പ്രണയം. ആരോ ചോദിച്ചു, പെട്ടെന്ന് അത് കേട്ടപ്പോ എനിക്ക് പാടാൻ തോന്നി. സ്വർണലതാ മാം പാടിയ പാട്ടാ അത്. അപ്പം അത് കേക്കുമ്പോ തന്നെ സ്വർണലതാ മാമിന്റെ വോയിസ് ഇങ്ങനെ അല്ലേ. അതെ അതെ, സത്യം. ആദർശ്യ സൂപ്പർ പാട്ട്, എനിക്കിഷ്ടമായി ചേച്ചി, അഭിരാമി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ആദർശ്യ. അരുൺ ഗണേഷ് അണ്ണ ചോദിച്ചു കണ്ണാൻ തുമ്പി പോരാമോ പാടുമോന്ന്, എന്നോട് ചോദിച്ചതേ സോണിയ ആമോദ് പാടുമോന്ന്. ഓക്കെ, എന്നാലും നിങ്ങളുടെ ഒരു പാട്ട് കേട്ടെ, ഞാനത് പാടാം. അഞ്ജലി വാർമുകിലെ പാടുമോ? വാർമുകിലെ ട്രൈ ചെയ്യാം. അനുശ്രീ ആണ് ചോദിച്ചത് വാർമുകിലെ പാടുമോ. വാർമുകിലെ വാങ്ങി വന്നു നിന്നായി ശ്യാമ വാർമുകിലെ വാങ്ങി വന്നു നിന്നാലോ മകളെ ശ്യാമ വന്ന് കളിയാടി നിൽക്കും കദനം യമുന വാർമുകിലേ വാനിലേ വന്നു നിന്നാലോ മകളെ ശ്യാമ വന്ന്. അഞ്ജലി പാടുമ്പോ ആ സംഗതികളൊക്കെ എങ്ങനെ വരുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഭയങ്കര ഒരു ക്ലാരിറ്റിയാ പാടുമ്പോ. അതുപോലുള്ള പാട്ടുകളും എടുക്കത്തുള്ളു അല്ലെ പാടുമ്പോ. അങ്ങനത്തെ പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നി. പുഷ്പമായി അങ്ങനത്തെ പാട്ടുകൾ അല്ലെ. അഭിരാമി രാജഹംസമേ പാടുമോ എന്ന് ബീന റാണി ചേച്ചി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബീന റാണി എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് കേട്ടോ. അപ്പൊ ചേച്ചി എനിക്ക് ചേച്ചിയല്ലേ. എന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ ഫേവറേറ്റ് സോങ് ആണ് രാജഹംസമേ, അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവ. കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളിൽ മറുവാക്കുമിണ്ടുമോ ഇവിടെ എന്റെ സ്നേഹഗായകം ഓ അപ്പൊ നമ്മുടെ അരുൺ ഗണേശൻ അണ്ണ കണ്ണാന്തുമ്പി പോരാമോ ചോദിച്ചത് ടു ലൈൻസ് പാടിക്കൊടുക്കാവേ, എന്തായാലും ഇന്ന് ബർത്ത്ഡേ അല്ലേ. കണ്ണാം തുമ്പി പോരാമോ
എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ. ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ. അരവിന്ദ് എം ജിത്തു 14th അരവിന്ദിന്റെ ബർത്ത്ഡേ ആണെന്ന് വിശ്വസി തരാവോ എന്ന് ഇപ്പഴേ. അരവിന്ദ് എം ജിത്തു എന്റെ ചേട്ടനാണ്. അപ്പം അരവിന്ദ് നമ്മുടെ അബിയുടെ ചേട്ടന്റെ വിശ്വന്റെ എന്താണ് ബർത്ത്ഡേ? 14th. സ്വന്തം ചേട്ടനല്ലേ? 14th ആണ് ബർത്ത്ഡേ. ഏപ്രിലാണോ മെയ് ആണോ? വിഷുവിന്റെ അപ്പൊ എന്തായാലും വിഷുവിന്റെ അന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന അരവിന്ദിന് എന്റെയും വക ബിയുടെ വകയും അഞ്ജലിയുടെ വകയും ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകരുടെയും വക ഒരു പിറന്നാളായി. അപ്പം സുദർശൻ സുദർശ് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരും പാട്ടാരാ പറഞ്ഞത്? അനുശ്രീ നന്നായി പാടിയിട്ടോ അഞ്ജലി. അഞ്ജലിക്കും അഭിരാമിക്കും എല്ലാവിധ ആശംസകളും. നമ്മുടെ ആദിത്യക്കുട്ടൻ വന്നിട്ടുണ്ട്. ഹായ് ആദിത്യ മോനെ, സുഖാണോ? ഹായ് അഞ്ജലി ചേച്ചി, അഭി ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട്. വിജേഷ് വിജേഷ് എന്നാണ് ഒരു ഐഡി എന്ന് അയച്ചിരിക്കുന്നത്. മുത്തുമണി തൂവൽ തരാം ഈ പാട്ടെന്ന് പാടുമോ? മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. നറുപ്പൂവിതളിൽ മധുരം പകരാം, ഒരു കോരീരാം തരരാലാം. എൻ കനവിനുറങ്ങും കണ്ണീർ കുരുവികളെ തരറ. മുത്തുമണി തൂവൽ തരാം, എന്റെ ഫേവറേറ്റ് സോങ് ആണ്. പെട്ടെന്ന് പറഞ്ഞ പാടിയതാ, പക്ഷെ ഞാനും ലിറിക്സ് കുറച്ച് മിസ്സായിട്ടുണ്ട്. അടുത്തപ്പം ആരാ അടുത്തൊരു പാട്ട് പാടുന്നത്? ഒരു വേറൊരു ജോണർ പാട്ട് കേട്ടോ, വേറെ ഒരു എന്നോടാണോ? ആ ആരെങ്കിലും. ഇപ്പൊ അഞ്ജലി ഇപ്പൊ ഹിന്ദി പാടി, മലയാളം പാടി, ഇപ്പൊ തമിഴ് കേക്കാം. ഞാൻ ചിത്ര ചേച്ചിയുടെ കണ്ണാളനെ സോങ് പാടും. അപ്പൊ അബിയും അടുത്തൊരു ലാംഗ്വേജ് വേറെ ഒരു സോങ് കൂടെ എടുത്തുവെച്ചോ. ആ ശരി. അലിപായും സിറുപേതാനോ, പേരും എം പേരും തെരിയാമലേ, ഉള്ളങ്ങൾ ഇടമാറുമേനോ. വായ്പേസവേ വായ്പേ വലി തീര വൈ നമ്മുടെ പവർ കട്ട് അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊരു കാൻഡിൽ ലൈറ്റ് സിംഗിങ് എന്നൊക്കെ പറയത്തില്ലേ നമ്മള്,
ആ ഒരു പക്ഷെ രസമുണ്ട് കേട്ടോ, അങ്ങനെ നമുക്ക് അടുത്ത ലൈവ് എല്ലാവരും ഇങ്ങനെ പോയാലോ, നല്ല രസമുണ്ട്. ഞാൻ ലൈറ്റിലായിരിക്കും, നിങ്ങള് ഇങ്ങനെ വന്നാ മതി. അപ്പൊ എന്തായാലും അബിയുടെ അടുത്തൊരു ഹിന്ദി സോങ് കേൾക്കാന്ന് പറഞ്ഞു, അതല്ലേ അബി കണ്ട്. प्रीतम प्यारे बंदूक में ना तो गोली मेरे यारे, प्रीतम प्यारे सब आग तो मेरी झोली मेरे, जरा हुक्का उठा जरा चिल्लम चला, पल्लू के नीचे छुपा के रखा है उठा दू तो हंगामा हो, पल्लू के नीचे दबा के रखा है उड़ा दू तो हंगामा हो, अरे प्रीतम प्यारे बंदूक में ना दो गोली मेरे. ऐ अडिबोली सुपर. थैंक यू अरविंद चेटन ചോദിച്ചിരിക്കാ നാനേ വരികയും പാടുവോ അബീന്ന്. പണി വരാൻ വേണ്ടിട്ടാണ് മെയിലിൽ വന്നേക്കണത്, നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. അടുത്ത പാട്ട് പറ്റണി ചേച്ചി പാടിക്കൊടുക്കും, അവൻ അങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കാലോ. നമുക്ക് വേറെ ദിവസത്തിൽ പാടാം. പോയാ പോയി പറഞ്ഞുള്ള പാട്ടാണ് അതുല്യ രാഗ് അഞ്ജു കൺമണി അൻപോട് പാടിത്തരുമോന്ന്. അഞ്ജലിയുടെ ഫ്രണ്ട് ആണോ അതുല്യ? അതെ അതെ, എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അതുല്യ. പത്തിലേക്ക് ഇരുവിലെ ഹൈ. പക്ഷെ അതുല്യ പറഞ്ഞ പാട്ട് എനിക്ക് അത്ര പരിചയമില്ല. കൺമണി അൻപോട് പാടിക്കും അറിയില്ല, പെട്ടെന്ന് പറഞ്ഞാൽ അറിയില്ല, ഞാൻ അതങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഞാൻ പാടിക്കൊടുക്കണോ? ഷുവർ ചേച്ചി പാടിക്കോളൂ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതു കടിതമേ, പൊന്മണി വൻ വീട്ടിൽ സൗഖ്യമാ നാനിങ്ക് സൗഖ്യമേ, ഒന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത് അത് എഴുത നിനക്കയിൽ വാർത്ത മുട്ടത്, ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. അതുല്യ ഓക്കെ ആണോ? പോളി അടിപൊളി. സനൽ സസീന്ദ്ര ഹായ് അഭിരാമീൻ. എന്റെ മാഷാണ് കേട്ടോ. മാഷാണ് സനൽ സാർ അല്ലേ? സാറിന് വലിയൊരു നമസ്കാരം. വിജേഷ് ഇഷ്ടമായി, താങ്ക് യു ചേച്ചി. ഏതാണെന്ന് അറിയില്ല, നമ്മളേത് പാടിയ പാട്ടിനാണ് കമന്റ് ഇട്ടെന്ന് തോന്നുന്നു. ശ്രീദേവി ഷാജൻ, എന്റെ മോൾക്ക് പാട്ട് കേൾക്കാനും എപ്പോഴും പാടാനും ഇഷ്ടമാണ്, അവൾ ഓൾവേസ് സിംഗർ ആണ്, എന്റെ മോൾക്കും മോനും ഒരു ഹായ് പറയുമോന്ന്. ഹായ്. ഹായ്, ഞങ്ങള് മൂന്നുപേര് ഹായ് പറഞ്ഞു. ശ്രീനന്ദ മോളുടെ പേര്. രാജു ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ഹലോ. അഭിരാമി ഫേവറേറ്റ്സ് റൗണ്ടിൽ പാടിയ പാട്ട് പാടുമോ? അതാണോ പാടിയത്? ഊരസനം തൂങ്കിരിച്ച് ഊത കാട്ടു ഓടിച്ചിരിച്ച് പാവി മണം തൂങ്കലേ അതും ഏനോ പുരിയലേ. ഊരസനം തൂങ്കിരിച്ച് ഊത കാട്ടു ഓടിച്ചിരിച്ച് പാവി മണം തുങ്കലേ അതും ഏനോ പുരിയലേ. കുയില് കറുങ്കുയില് മാമ മനക്കുയില് കോലം പാടും പാട്ടോലേ. മയില് ഇളം മയില് മാമ കവിക്കുയില് രാഗം പാടും കേട്ടാലേ. സേദി സൊല്ലും പാട്ടാലേ ഒന്ന് എണ്ണിനാനെ
കണ്ണ് രണ്ടും മൂടലേ കാലം നേരും കൂടലേ. എന്റെ ഫേവറേറ്റ് സോങ് ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അതി പറയുമ്പോ ഒരു പ്രത്യേക സുഖം കേൾക്കാൻ, ഞാൻ കേൾക്കണമെന്ന് തോന്നി. സൂപ്പർ. അഞ്ജലി ഒരു പാട്ട് കേൾക്കാം? യെസ്, അതുല്യ നേരത്തെ ചോദിച്ച പാട്ട് അതിന് പകരമായിട്ട് ഞാൻ വിഷു സ്പെഷ്യൽ ആയിട്ട് കേശാദി പാദം അടിപൊളി. കേശാദി പാദം തൊഴുന്നീ കേശവ കേശാദി പാദം തൊഴുന്നീ കേശാദി പാദം തൊഴുന്നീ കേശവ കേശാദി പാദം തൊഴുന്നീ പീലിച്ചുരുൾ മുടിയും നീലത്തിരോവുടരും പാലത്തോടോ കുറിയും താഴത്തൊഴും കേശാദി പാദം തൊഴുന്നേ കേശവ കേശാദി പാദം തൊഴുന്നേ. ആഹാ, നല്ല രസമുണ്ട് ശരിക്കും പാടുന്ന. ഇപ്പൊ കാണുമ്പോഴേ ഒരു വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് സന്ധ്യക്കിരുന്ന് പാടുന്ന ഒരു മൂടാ എനിക്ക് തോന്നുന്നത്, ഇല്ലേ? അതെ, നല്ല ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു സിംഗിങ്. അടിപൊളി. അപ്പം അനുഷി ഒരു പാട്ടുകൂടെ ചോദിച്ചിട്ടുണ്ട്, അഞ്ജലി ജീവാംശമായി പാടുമോ എന്ന്, ലീല അച്ചമ്മയ്ക്ക് വേണ്ടി. ഓക്കെ, അത് എന്റെ ആന്റിയാണ് അനുശ്രീ. ആന്റിക്ക് ഒരു വലിയ ഹൈ. അപ്പം അതുകൂടെ ഒന്ന് കേക്കാം ആന്റിക്ക് വേണ്ടിട്ട്. ജീവാംശമായി താനേ കാലങ്ങളൊന്നി വന്നു ആത്മാവിനുള്ളിൽ ഈറന്തു മഞ്ഞ തോരാതെ പേരു നീ തേടി പറന്നു നടന്നു ശലഭമായി നീ കാൽപാടു തേടി ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ മഴ പോലെ നിന്നനുരാഗം ഒരു കാറ്റുപോലെ എന്ത് ഐശ്വര്യം, അടിപൊളി, ഭയങ്കര ടൈമിങ്. എന്തൊരു ക്ലാരിറ്റിയാ പാടുന്നത് അഞ്ജലി. അതെ, നല്ലൊരു ക്ലാരിറ്റി സിംഗിങ് ആട്ടോ അഞ്ജലിയുടെ. പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യ, ഭയങ്കര. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് അബിയുടെ ഒരു പാട്ടുകൂടെ കേട്ടിട്ട്. കാത്തിരുന്ന് കാത്തിരുന്ന് പാടാം. ചേച്ചിക്ക് വല്ല സജഷൻസ് ഉണ്ടോ? എനിക്കങ്ങ് ഞാനങ്ങനെ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ പറയും, അതെല്ലാം പാടിയിട്ടേ പോകേണ്ടി വരത്തുള്ളൂ. അല്ല, എനിക്ക് വല്ല സജഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. അപ്പം ചേട്ടൻ തന്നെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ജബ് ദീപ് ജലെ പാടുമെന്ന്. പിന്നെയും ചോദിച്ചിട്ടുണ്ട് പ്രിൻസ് അഭിരാമി മഴനീർ തുള്ളികൾ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബീനാ റാണി ചേച്ചി, ചേച്ചി അല്ലേ? ആന്റിയാ? ആന്റി. ആന്റി, ആന്റി അഭിരാമി കാത്തിരുന്നു പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാത്തിരുന്ന് എന്തെങ്കിലും എടുത്തുവെച്ചിട്ടുണ്ടെന്ന്, അതെന്നെ പാടാന്ന്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ വിജേഷ് പറഞ്ഞിട്ട് മൂന്ന് പേർക്കും വിഷു ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ കാത്തിരുന്ന സോങ് കേൾക്കാം. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിളിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേണലിൽ
വളകളൂർന്നു പോയി ഓർത്തിരുന്ന് ഓർത്തിരുന്ന് നിഴലു പോലെ ചിറകൊടിഞ്ഞു കാറ്റിലാടി നാളമായി നൂലു പോലെ നീത്തു പോയി ചിരി മറന്നു പോയി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ കേക്കാം. ഓരോ നേരം തോറും നീളും യാമം തോറും നിന്റെ ഓർമ്മയാലിരിഞ്ഞിടുന്നു ഞാൻ ഓരോരോ മാറിക്കാറും നിന്റെ മൗനം പോലെ എനിക്കായി പേയുമെന്നു കാത്തു ഞാൻ മഴ മാറി വെയിലായി ദിനമേ ദിനമേറെ കൊഴിയുന്നു തിന്നി തിന്നി കണ്ണിൽ മായും നിന്നെ കാണാം എന്നും 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 കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലി കടവൊടി കാലവും കടന്നു പോയി വേനലെന്തളങ്ങൾ പോയി വളകളൂർന്നു പോയി. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പോ എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് ടൈം വന്നപ്പം നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കൂടുതൽ നിങ്ങളെ അടുത്തറിയുകയും ചെയ്യാൻ പറ്റി. അതോടൊപ്പം നിങ്ങളുടെ പാട്ടുകൾ വീണ്ടും ഒത്തിരി ഒത്തിരി പാട്ടുകൾ അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള കുറെ പാട്ടുകൾ കേൾക്കാൻ എനിക്കും പറ്റി. പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ, നമുക്ക് അടുത്ത ലൈവിൽ അപ്പൊ എന്തായാലും ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. നിങ്ങള് പ്രേക്ഷകർക്കായിട്ടും ഒരുപാട് പാട്ടുകൾ ഇന്ന് പാടിയായിരുന്നു. അപ്പൊ പ്രേക്ഷകരും ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ. അതെ, വിഷു എപ്പിസോഡ് എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അടുത്ത റൗണ്ടിൽ നിങ്ങൾ അടിച്ചുപൊളിച്ച് പെർഫോം ചെയ്യാനായിട്ട് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.